വെൽക്കം ടു ദി ഹാപ്പിനെസ് പ്രോജക്ട് എത്ര നാളായി ഞാൻ കാത്തിരിക്കാന്നറിയാം. പ്രേമത്തിന്റെ കാര്യം 11th മൂവി ഓഫർ ആണെന്ന് പറഞ്ഞു. ഈ 11th മുമ്പേ ഒരു സിനിമയും ശരിയായിട്ട് തോന്നിയില്ല. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ എന്താ പറയാ, കാർ ചെയ്തെടുത്തതാ. അതായത് ഒരു വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് ദെൻ ഒന്നര വയസ്സായപ്പോ എടുത്ത് റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. മൂവീസിന്റെ ഓഫർ ഒരു 15 years തൊട്ട് വന്നോണ്ടിരുന്നു. റിയലി ബിഗ് മൂവീസ്, ഭയങ്കര മാസ് ബഡ്ജറ്റ് മൂവീസ് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ വരും. നല്ല ഒഴുക്കുള്ള വെള്ളത്തില്, പിന്നെ ഇവിടെ കടയിരുപ്പിൽ ജീവിച്ചിരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ വന്നിട്ട് ഇയാൾക്ക് പ്രാന്താന്നൊക്കെ പറഞ്ഞിട്ട്. And then he literally trained me. 2.5 years ഇൽ വേറെ റൂമിൽ കിടത്തി. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. പോസിബിൾ, എന്തും പറയാൻ ഡാഡിയുടെ അടുത്ത്. His name is carved on a stone for reading the entire number of books in a library. അതിച്ചിരി കൂടുതലല്ലേ. അമ്മയ്ക്കും ഡാഡിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മ്യൂസിക്. ഈ കുടുംബമേ സംഗീത കുടുംബം. ഡാഡി മറ്റേ പെർഫെക്ഷന്റെ രാത്രി 2:30-3 വരെയൊക്കെ അവിടെ നിക്ക, എന്നിട്ട് ഫുൾ പാടിയിട്ട് പോയാൽ മതി എന്നുള്ള സാധനമായിരുന്നു.